ഇന്നലെ നാം ഫിനീഷ്യൻ ദേശക്കാരിയായ ആ മഹതിയുടെ വിശ്വാസമഹിമ ശ്രദ്ധിക്കുകയായിരുന്നു ഇന്നലെ തന്നെയായിരുന്നല്ലോ ലബനോനിലെ ബെയ്റൂട്ടിലെ ഉഗ്രസ്ഫോടനവും ജീവനായുള്ള പരക്കം പാച്ചിലുകളും നാം മൂകമായി നോക്കിക്കണ്ടത് ലബനോൻ്റെ പുരാതന നാമമാണ് ഫിനീഷ്യ ഇന്ന് കർത്താവിൻ്റെ രൂപാന്തരീകരണത്തിരുന്നാൾ താബോർ മലയിലായിരിക്കാം അത് നടന്നതെന്ന് പാരമ്പര്യം പറയുന്നു വേറെ ചിലർ പറയും അത് മേറോൺ മലയിലോ ഹെർമോൺ മലയിലോ ആയിരുന്നിരിക്കാമെന്ന് ലെബനോൻ്റെ അതിരിൽ ഉയർന്നു വിരാജിക്കുന്ന ഹെർമോൺ കുന്ന് നമ്മുടെയെല്ലാം വിശ്വാസ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഉൾക്കാഴ്ച തരുന്ന ഒരു അനുഭവമാണ് കർത്താവിൻ്റെ രൂപാന്തരീകരണം അത് മനസ്സിലാക്കണമെങ്കിൽ ആ ദർശനം സിദ്ധിച്ച ശിഷ്യന്മാർ എന്തായിരുന്നുവെന്നും അതിനുശേഷം എന്തായിത്തീർന്നു എന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളെയാണ് ഈ വിശ്വാസ ദർശനം സമന്വയിപ്പിച്ചത് ഒന്ന് അപരിമയനായ സർവപ്രതാപിയായ മഹത്വപൂർണനായ ദൈവം രണ്ട് അതേ ദൈവം എങ്ങനെ നമുക്കായി നമ്മുടെ ഇടയിൽ സഹന മരണങ്ങൾ ഏറ്റുവാങ്ങുന്നവനായി താണിറങ്ങിയെന്ന് സഹനങ്ങളും വേദനകളും വാ പിളർന്നു നിന്ന് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ആശങ്കയുടെയും സംശയത്തിൻ്റെയും അബദ്ധചിന്തകളുടെയും കരിനിഴൽ വീണു തുടങ്ങുമ്പോഴാണ് ഒരു അലക്കുകാരനെ വെളുപ്പിക്കാനാവാത്ത ധവള ശോഭയോടെ തൻ്റെ സ്വർഗീയ മഹത്വത്തിൽ നാദൻ ഒരു മിന്നൽ പ്രകടനം നടത്തുന്നത് സ്വർഗത്തിലേക്ക് ഒരു എത്തിനോട്ടം പോലെ ഉത്തുമമായൊരു മല അഗ്നിമയമായ ദർശനം ഉഗ്രപ്രതാപത്തിന്റെ മിന്നലാട്ടം പക്ഷേ അവിടം കൊണ്ട് ക്രിസ്തീയത തീരുന്നില്ല ആ മലയിറങ്ങി നടന്ന് ജെറുസലേമിലെ കുരിശുമലയിലേക്ക് സ്വന്തം കുരിശുമെടുത്ത് കയറി മരിക്കുവോളം ക്രിസ്ത്യാനി നടന്നേ തീരൂ ക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ കുരിശും മഹത്വവും ഒരേ സമയം നാം പേറുകയാണ് ഒന്നുകൂടാതെ മറ്റൊന്നില്ല ലബനോന്റെ പ്രിയ കവിയായ ഗലീൽ ജിബ്രാൻ്റെ ഒരു കവിത പോലെ കണ്ണീർ ഉതിർക്കാൻ അറിയാത്ത ജ്ഞാനത്തിൽ നിന്നും ചിരിക്കാൻ അറിയാത്ത വിജ്ഞാനത്തിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ മുൻപിൽ കുനിയാൻ മടിക്കുന്ന മഹത്വത്തിൽ നിന്നും എന്നെ അകറ്റി നിർത്തണമേ എന്ന് രൂപാന്തരീകരണത്തെ മെറ്റമോർഫോസിസ് എന്നാണ് വിളിക്കുന്നത് അടിമുടി മാറിമറിയുക എന്നൊരർത്ഥം അതിനുണ്ട് ഷട്ട്പഥങ്ങളിലും ഉഭയജീവികളിലും വളർച്ചയുടെ ഘട്ടങ്ങളെ സൂചിപ്പിക്കാൻ ജന്തുശാസ്ത്രജ്ഞർ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് പുഴുവിൽ നിന്ന് ശലഭത്തിലേക്കുള്ള ഞെരുങ്ങിയ സുന്ദരമായ യാത്ര പല പല നാളുകൾ ഞാനും ഒരു പുഴുവായി ഉറങ്ങിയിട്ടുണ്ട് ഇരുളും വെട്ടവും അറിയാതെ ഇരുന്ന് നാളുകൾ നീക്കിയിട്ടുമുണ്ട് പക്ഷേ ഇനി നമുക്കത് സാധ്യമല്ല ഇരുളും വെട്ടവും അറിയാതിരിക്കാനാവില്ല രൂപാന്തരീകരണത്തിൻ്റെ ഈ അനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് പത്രോശ്രീഹ ഇന്ന് നമ്മോട് സത്യത്തിൻ്റെ പ്രകാശം ഉദയം ചെയ്യുന്ന ഒരു പ്രഭാതത്തെക്കുറിച്ച് പറയുന്നുണ്ട് നീതിമാൻ്റെ ഹൃദയത്തിൽ ദൈവം വെളിച്ചം വാരി വിതറുമെന്ന് ഇന്നത്തെ സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴും പറഞ്ഞു നിർത്തുന്നുണ്ട് അല്പനേരമെങ്കിൽ അല്പനേരം എഫ് ഫിമറൽ സമാധിയും ശലഭക്കൂടും പൊട്ടിച്ച് നാം ഉണരുക തന്നെ വേണം അഴക തുടിക്കും തളിരായി പൂന്തേനുണ്ട് പൂമ്പൊടി പാറ്റി പറക്കാൻ റോമൻ മഹാകവിയായ ഒബിഡ് റോമൻ സംസ്കാരത്തിൽ പ്രാമാണികമായ സ്ഥാനമുള്ള ഒരാളായിരുന്നു കർത്താവിൻ്റെ ബാലപ്രായത്തിനടുത്ത് ഏകദേശം എ ഡി എട്ടിൽ റോമൻ ദൈവസങ്കല്പങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ വിഖ്യാത കൃതിയുടെ പേരും മെറ്റമോർഫോസിസ് എന്നാണ് അതിൽ അദ്ദേഹം പാടുന്നു എൻ്റെ ആത്മാവ് രൂപാന്തരീകരണങ്ങളെക്കുറിച്ച് വാഴ്ത്തും ദേവതകളെ നിങ്ങളാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എൻ്റെ വ്യതിയാനങ്ങളെ നയിക്കുന്നത് ആകെയാൽ എൻ്റെ മാറ്റങ്ങളുടെ ഗ്രന്ഥരേഖയിൽ നിങ്ങളുടെ ശ്വാസം വീക്ഷണമേ ലോകത്തിൻ്റെ തുടക്കം മുതൽ ഇന്നോളം വഴി തേടി വരുന്ന എൻ്റെ ഗീതങ്ങൾ വഴി അടയാതെ കാക്കണമേ ബഹുദൈവ സങ്കല്പത്തിൻ്റെ അടയാളങ്ങൾ മാറ്റിവെച്ചാൽ നമുക്കും ഏറെ ധ്യാനിക്കാൻ ഇടതരുന്നൊരു കവിതാശകലമാണിത് ഇന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴ് പുരാതന ഗ്രീക്ക് വിവർത്തനത്തിൽ ദാവീദിൻ്റേത് ദൈവം അവൻ്റെ ദേശത്തെ ക്രമപ്പെടുത്തിയപ്പോൾ എന്നൊരു തലക്കെട്ട് അതിനുണ്ട് ഇസ്രായേൽ ജനത പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ആ മഹാനുഭവം ദാവീദിൻ്റെ ജീവിതഗന്ധവുമായി ചേർത്ത് ആഘോഷിക്കുന്ന ഒരു സങ്കീർത്തനമാകാം കത്തിസ് എന്ന വാക്കിന് വീണ്ടെടുക്കുക തൻ്റേതായി ക്രമപ്പെടുത്തുക ഉറപ്പിച്ചു നിർത്തുക എന്നൊക്കെയാണ് അർത്ഥം ഇന്നലെ ജർമിയ മുപ്പത്തൊന്ന് ആഘോഷിച്ചത് ഈ തിരിച്ചുവരവ് തന്നെയല്ലേ പുതുപുറപ്പാട് ഇന്ന് രൂപാന്തരീകരണ വേളയിലും മോശയും ഏലിയായും കർത്താവിനോട് സംസാരിച്ചിരുന്നത് അവന്റെ പുറപ്പാട് എക്സോഡോസിനെ കുറിച്ച് തന്നെയായിരുന്നുവെന്ന് ലൂക്ക ഒമ്പത് മുപ്പത്തൊന്ന് രേഖപ്പെടുത്തുന്നുണ്ട് സഹന മരണ ഉദ്ധാനങ്ങളുടെ നാൾ വഴികളെ സൂചിപ്പിക്കുന്ന വാക്കാണ് തിരുവചനത്തിലെ പുറപ്പാട് ഈ സങ്കീർത്തനം ഒരു രാജകീയ സങ്കീർത്തനമാണ് മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ആരൂടനാകുന്ന ദൈവത്തിന്റെ പുകൾ കർത്താവ് വാഴുന്നു എന്ന ശക്തമായ ഉദ്ഘോഷണം അതിനാൽ അവിടെ മുഴങ്ങുന്നുണ്ട് അന്നും ഇന്നും എന്നും വാഴുന്നു യുഗാന്ത്യോന്മുഖമായ എസ്കറ്റലോജിക്കൽ ഒരു സ്വരമാണത് ദൈവത്തിന്റെ വാഴ്ചയ്ക്ക് സ്ഥലകാല പരിമിതിയില്ല സീനായ് വെളിപാടിലെ അഗ്നിമയമായ അടയാളങ്ങളും ഘനമേഘങ്ങളും ഈ സങ്കീർത്തനത്തിലും നിറയുന്നുണ്ട് ദൈവത്തിന്റെ വാഴ്ചയെ അറിയുന്ന ഒരു വിശ്വാസി അവനെ സ്തുതിക്കുകയും സ്തുതിക്കാൻ മറ്റുള്ളവരെ നയിക്കുകയും ചെയ്യും ഈ സങ്കീർത്തനത്തിൽ കടന്നുവരുന്ന വേറൊരു പദസഞ്ചയമാണ് ദൈവത്തിൻ്റെ ന്യായവും നീതിയും മിഷ്പാത് സെതേക്ക ദൈവിക വിധി ന്യായത്തെ മിഷ്പാത്ത് എന്ന് വിളിക്കുന്നത് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ സുവ്യക്തമാണ് ദൈവകൽപ്പനയെ ഒരു പദമാണത് മോശവഴി നൽകപ്പെട്ട സീനായ് ഉടമ്പടിയുടെ പരമപ്രമുഖ ഭാഗമാണത് സെതേക്ക ദൈവിക നീതിയാണ് പ്രവാചകന്മാർ ഈ നീതിയിലേക്കാണ് സവിശേഷ ശ്രദ്ധ ക്ഷണിച്ചിരുന്നത് മിഷ്പാത്തും സെതക്കായും എപ്പോഴും കൈകോർത്ത് പോലെ നിയമവും പ്രവാചകന്മാരും അതിനെയെല്ലാം പൂർത്തീകരിക്കാനായി ക്രിസ്തുവും നിയമവാഹകനായ മോശ പ്രവാചകനായ ഏലിയ സർവപൂർണിമയായ ക്രിസ്തു ഇന്ന് ഈ വിശുദ്ധ മലയിൽ നിയമവും പ്രവാചകന്മാരും കാർക്കശ്യത്തിൻ്റെയും നിബന്ധനയുടെയും ശലഭപ പൊതിയായിരുന്നെങ്കിൽ അതിൽ നിന്ന് വിടരുന്ന ശലഭ സൗന്ദര്യമാണ് ക്രിസ്തു സ്നേഹം മെറ്റമോർഫോസിസ് ഇന്ന് ദാനിയൽ ഏഴാം അധ്യായവും ഒരു ആരൂടത്തിൻ്റെ സ്വർഗീയ ദർശനമാണ് ബി സി നൂറ്റി അറുപത്തെട്ടിൽ ഗ്രീക്ക് അധിനിവേശത്തിൽ ദേവാലയം അശുദ്ധമാക്കപ്പെട്ട് ഗ്രീക്ക് നാടുവാഴികളെ യഹൂദരുടെ മേൽ വാഴിക്കുന്ന കാലത്ത് സ്വർഗത്തിലെ ഒരു സ്ഥാനാരോഹണം പ്രവാചകൻ ദർശിക്കുകയാണ് സ്വർഗവും ഭൂമിയും തമ്മിൽ അലിയുന്ന ഒരു ഗംഭീര സമ്മേളനം മനുഷ്യപുത്രനെ പോലൊരാൾ ദൈവമഹത്വത്തിന്റെ രാജസദസ്സിൽ നമ്മോടുള്ള തൻ്റെ താതാത്മ്യത്തെ കുറിക്കാൻ ഈശോ സുവിശേഷത്തിൽ ഏറ്റവും പ്രിയമായി ആവർത്തിക്കുന്ന ഒരു അപദാനമാണ് മനുഷ്യപുത്രൻ എന്നത് ഭൗമിക രാജാക്കന്മാരുടെ വീഴ്ചയെയും ദൈവനിരാശത്തെയും ധ്യാനിക്കുന്ന ഈ ഗ്രന്ഥങ്ങൾ ദൈവത്തെ രാജാവായി നോക്കി കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ എളിയ ജനത്തെ പരിപാലിക്കുന്നതിന് തൻ്റെ വലിയ മഹത്വം ഒരിക്കലും തടസ്സമാക്കാത്ത രാജൻ മനുഷ്യപുത്രൻ എന്ന വാക്കിൻ്റെ രത്ന ചുരുക്കം അതാണ് അത് മിശിഹായുടെ ഒരു പേരാണ് മിഷിഹ യേശു എന്ന വ്യക്തിയുമാണ് അതേസമയം അവനോട് എഴുകി ചേർന്നിരിക്കുന്ന നമ്മളെല്ലാവരുമാണ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഏഷ്യ കണ്ട കർത്തൃദാസിനെ പോലെ സഹനവും സ്നേഹവും ക്ഷമയും മഹത്വവും സമ്മേളിക്കുന്ന മിശിഹാനാഥൻ ഇന്ന് മത്തായി പതിനേഴാം അധ്യായമാണ് രൂപാന്തരീകരണം വിവരിക്കുന്നത് മത്തായി പതിനാറാം അധ്യായം പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം അതിനെ തുടർന്ന് പീഡാനുഭവ പ്രവചനം പത്രോസിന്റെ തടസ്സവാദം കർത്താവ് പത്രോസിനെ ശാസിക്കുന്ന ഭാഗം ഇതെല്ലാം ചേർന്നിരിക്കുന്നു ഒരു അടിസ്ഥാനക്കല്ല് കേപ്പായ കർത്താവ് പത്രോസിനെ ഉയർത്തിയതേയുള്ളൂ തുടർന്ന് കർത്താവ് തന്റെ ആസന്നമായ സഹന മരണങ്ങളെ പ്രവചിക്കുമ്പോൾ പത്രോസ് തടസ്സം പറയുന്നു അവൻ അവിടെ ഒരു ഇടർച്ചക്കല്ല് സ്കാൻറ്റലോൺ ആയി മാറുന്നു സഹന മരണങ്ങളെ മഹത്വവുമായി ബന്ധിപ്പിക്കുന്നതിൽ ശിഷ്യർക്ക് വരുന്ന ഇടർച്ചയും അപക്വബോധവും അപാകതയും മുൻനിർത്തിയാണ് ഈശോ ഈ രൂപാന്തരീകരണ അനുഭവം അവർക്ക് ദർശനീയമാക്കിയത് മത്തായി മർക്കോസ് ലൂക്ക എന്നീ മൂന്ന് സുവിശേഷകന്മാരും ഈ ഭാഗങ്ങൾ വിവരിക്കുന്നുണ്ട് രൂപാന്തരീകരണത്തിൻ്റെ തൊട്ടു മുൻപ് അവൻ പറഞ്ഞു നിർത്തുന്നത് കർത്താവിൻ്റെ ഈ വചനമാണ് ഞാൻ വരുന്നതുവരെ മരിക്കേയില്ലാത്ത പലരും നിങ്ങളുടെ ഇടയിലുണ്ട് മരണമില്ലാത്ത സാക്ഷികൾ ഡെത്ത്ലെസ് വിറ്റ്നസ്സസ് യഹൂദ പാരമ്പര്യം അനുസരിച്ച് മോശയ്ക്കും ഏലിയായിക്കും മരണാനുഭവം വിചിത്രമാണ് അവർ പഴയ നിയമത്തിലെ മരണമില്ലാത്ത സാക്ഷികളാണ് അത് കൂടാര സമയമായിരുന്നു മരുഭൂമിയിൽ കൂടാരങ്ങളിൽ പാർത്ത് ദൈവപരിപാലന അനുഭവിച്ച പുറപ്പാട് വഴികളുടെ ഓർമ്മയാണ് ആ തിരുനാൾ ഭൂമി ഫലങ്ങളുടെ ശേഖരണവും കുറിക്കുന്ന ഒരു കാർഷികമേള ഫെസ്റ്റിവൽ ഓഫ് ഇൻ ഗ്യാതറിങ് ദൈവം സമൃദ്ധമായ കൊയ്ത്തുത്സവം പോലെ തൻ്റെ ജനത്തെ തന്നിലേക്ക് ശേഖരിക്കുന്നതിൻ്റെ ഒരു വരവും വരയുമാണ് അതിന് ദിനം യോം കിപ്പൂറിന്റെ ആറാം ദിവസമാണ് കൂടാരത്തിരുന്നാൾ നമ്മുടെ പാപപരിഹാരത്തിന് നിധാനമായ തൻ്റെ സഹന മരണങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആറാം ദിവസം എക്സ് എമ്മേറ നാഥൻ ഉയർന്ന ആ മലയിൽ വെച്ച് എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു പത്രോസ് അപ്പോൾ കൂടാരങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു ബാനഡിക്റ്റ് പാനാറാമൻ പാപ്പ ഈ രംഗത്തെ ധ്യാനിച്ചു പറയും പേടിയും അങ്കലാപ്പും ആശയക്കുഴപ്പവും ഒക്കെ പിടികൂടിയപ്പോഴും ശിഷ്യർ കണ്ടത് യഥാർത്ഥ ദൈവിക കൂടാരമാണ് അത് വിട്ടുപോകാൻ അവർക്കാകുമായിരുന്നില്ല നിയമവും പ്രവാചകന്മാരും വിളിച്ചു പറഞ്ഞ എന്നാൽ അവർക്ക് കാണാൻ സാധിക്കാതെ പോയ വചനപൂർണിമയായ ദൈവക്കാഴ്ച ആ മലയിൽ വിരിയുന്നത് അവർ കണ്ടു ദൈവത്തിൻ്റെ ശക്തി ഡുനാമിസ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യരോടത്തുള്ള ദൈവത്തിന്റെ കൂടാരം മാത്രമല്ല ദൈവത്തെ തന്നെ അവർ കൺ നിറയെ കണ്ടു യുഗാന്ത്യത്തിൽ ദൈവം നമുക്കായി ഉയർത്തുമെന്ന് പറയപ്പെട്ടിരുന്നവന്റെ മാതൃകയാണ് മോശ നിയമാവർത്തനം പതിനെട്ട് പതിനെട്ട് അവന് മുന്നോടിയായി വരേണ്ടിയിരുന്ന പ്രവാചകനാണ് ഏലിയ മലാക്കി നാല് മോശയും ഏലിയായും ഇസ്രായേലിന്റെ രണ്ട് ആത്മീയ ദിശാസന്ധികളിലെ നിർണായകമായ സാന്നിധ്യങ്ങളായിരുന്നു നിയമം നൽകുക വഴി മോശയും മറന്നുപോയ ആ നിയമത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക വഴി ഏലിയയും ഈ വിശുദ്ധ മലയിൽ അരങ്ങേറിയ മഹത്തായ ഈ ദൈവിക അടയാളം ശിഷ്യന്മാർ അന്ന് തന്നെ ഒറ്റയടിക്ക് ഗ്രഹിച്ചു എന്നർത്ഥമില്ല എന്നാൽ ആ ഒരു അനുഭവം അവരിൽ ചെലുത്തിയ അനുപമമായ സ്വാധീനം വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ട് പത്രോസ് ഒന്ന് പതിനാറ് മുതൽ പത്തൊമ്പത് വരെ പുതിയ നിയമത്തിലെ മരണമില്ലാത്ത സാക്ഷികളാണ് ഈ ശിഷ്യരും നാമേവരും ദൈവവചനവും ദൈവശക്തിയും നാം ഓരോരുത്തരിലൂടെയും പ്രവഹിച്ച് ഇവിടെ നിത്യമായി നിലകൊള്ളും നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഉടനെ തന്നെ ഉണ്ടാകും എന്ന ചിന്താരീതി പുതിയ നിയമത്തിലെ ചില ഗ്രന്ഥങ്ങളിൽ കാണാം എന്നാൽ പത്രോസിൻ്റെ രണ്ടാം ലേഖനം അനിശ്ചിതമായ ഇൻഡിഫൈനബിൾ കാലയളവിൽ സംഭവിക്കുന്ന രണ്ടാം വരവിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ തന്നെയും എപ്പോൾ വരും എങ്ങനെ വരുമെന്നൊക്കെ ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണിവ വിശ്വാസികളായ നമുക്ക് ചെയ്യാനാവുന്നത് സദാ ജാഗരൂകരായിരിക്കുക ഒരുങ്ങിയിരിക്കുക എന്നത് മാത്രമാണല്ലോ ഒറിജൻ ഇരണേവുസ് തുടങ്ങിയ സഭാപിതാക്കന്മാർ പഠിപ്പിച്ച സാർവത്രികമായ വീണ്ടെടുപ്പ് ക്രിസ്തുവിലൂടെ ദൈവം നടത്തുന്ന അന്തിമ വിജയം അപ്പോക്കറ്റാസ്റ്റാസിസ് റീകാപ്യലാസിയോ എല്ലാത്തിനെയും ദൈവത്തിന് അധീനമാക്കുവോളം ദൈവരാജ്യം ഭൂമിയിൽ വളർന്നുകൊണ്ട് തന്നെയിരിക്കും അപ്പോകറ്റാസ്റ്റാസിസ് നാമിന് സങ്കീർത്തനത്തിൽ കണ്ട പുനഃക്രമീകരണത്തിൻ്റെ ആ വാക്കിൽ നിന്ന് തന്നെ വരുന്നു കത്തിസ്റ്റെമി ഈ ലേഖനത്തിന് അപ്പോസ്ത്രന്മാരുടെ മൃത്യുലേഖ ടെസ്റ്റമെൻറ്റിൻ്റെ സ്വഭാവമാണ് അപ്പോസ്ത്രന്മാരുടെ കാലശേഷം വരാവുന്ന സ്ഥിതിഗതികളുടെ ഒരു മുൻവിവരണം പോലെ രൂപാന്തരീകരണം ഉയർപ്പിൻ്റെ ചെറിയ ഒരു പ്രിവ്യൂ പോലെയാണ് നേരത്തെ മുൻകാഴ്ച അതിനാൽ തന്നെ ശ്രീഹ പറയുന്നു തങ്ങളുടെ പ്രഘോഷണം വെറും കെട്ടുകഥകളിലല്ല ക്രിസ്തുവിൻ്റെ മഹത്വം നേരിട്ട് അനുഭവിച്ചതിൽ നിന്നാണ് വരുന്നത് അവർ അവനോടൊപ്പം ആ വിശുദ്ധഗിരിയിൽ അവൻ്റെ ശക്തിയും ഡുനാമിസ് പുനരാഗമനവും പരവസ്യയും നേരിട്ട് കണ്ട് സാക്ഷ്യപ്പെടുത്തിയവരാണ് ഇവനെ കേൾക്കുക എന്ന ദൈവസ്വരം കേട്ടവരാണ് നിയമാവർത്തനം പതിനെട്ട് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള പ്രവചനത്തിൽ അത് പണ്ടേ വെളിവാക്കപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രചോദനത്തിൽ നിന്നാണ് ശ്രീഹന്മാർ ദൈവവചനത്തെ മനസ്സിലാക്കാൻ തുടങ്ങിയത് യോഹന്നാൻ പതിനാറ് പതിനെട്ട് ദൈവാത്മാവ് നമ്മെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വിധിയെക്കുറിച്ചും പഠിപ്പിച്ചു തരുന്നല്ലോ ഇന്ന് സങ്കീർത്തനത്തിൽ കണ്ടതും അതുതന്നെയല്ലേ രൂപാന്തരീകരണത്തിൻ്റെ എക്സ്റ്റസി അതീന്ദ്രിയ അനുഭൂതി എക്സ്റ്റസി എന്നാൽ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ പുറത്തിറങ്ങി നിൽക്കുക എന്നാണ് അർത്ഥം നമ്മുടെ ഇടുങ്ങിയ ശലഭ നിന്ന് പുറത്തിറങ്ങി ദൈവികോന്നതികളിലേക്ക് പറന്നുപോങ്ങുക മരണത്തിന് പോലും തോൽപ്പിക്കാനാവാത്ത അനശ്വര ദൈവസാക്ഷിയമായി